നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കർമ്മം കൊണ്ട് കാലത്തെ അടയാളപ്പെടുത്തി മലയാണ്മയ്ക്ക് പ്രിയങ്കരനായി തീർന്ന സി എച്ച് മുഹമ്മദ് കോയ സാഹിബിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ നെഞ്ചേറ്റി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ ഒത്തുചേർന്നു. സി എച്ചിന്റെ ചരമദിനത്തിൽ വാണിമേൽ ദർശനം സാംസ്കാരിക വേദിയാണ് ഇത്തരത്തിൽ വേറിട്ട ഒരു പരിപാടി സംഘടിപ്പിച്ചത്. സി എച്ച് തന്നെ മുൻകൈയെടുത്ത് സ്ഥാപിച്ച ക്രസന്റ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സംഗമം ഏറെ വികാര നിർഭരമായിരുന്നു. സി എച്ചിന്റെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന പ്രഭാഷണങ്ങളാൽ ചടങ്ങ് ധന്യമായി. മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി അംഗവും മാധ്യമപ്രവർത്തകനുമായ സേവിയം വാണിമേൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മലയാളത്തിന്റെ വരദാനമായിരുന്ന സി എച്ച് മാനവികതയുടെ പ്രചാരമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ദർശനം ചെയർമാൻ എൻ കെ മൂസ മാസ്റ്റർ അധ്യക്ഷനായി. ജനറൽ കൺവീനർ എം കെ അഷ്റഫ് സ്വാഗതം പറഞ്ഞു. സംസ്ഥാനത്തെ മികച്ച എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറായി തെരഞ്ഞെടുക്കപ്പെട്ട ഉബൈദ് കുറ്റിയിൽ അഭിഭാഷകയായി എൻറോൾ ചെയ്ത നുസ്രത് കെസി എന്നിവർക്കുള്ള ഉപഹാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ സി ജയൻ സമ്മാനിച്ചു. സി എച്ചിന്റെ ഛായാപടം വരച്ച് ശ്രദ്ധേയനായ ചിത്രകലാധ്യാപകൻ സത്യൻ നീലിമയെ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ എം കെ മജീദ പൊന്നാടെ അണിയിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ അഷ്റഫ് കൊറ്റാല, ടി പി കുമാരൻ, കെ ലോകനാഥൻ, ജലീൽ ചാലകണ്ടി, സിദ്ദിഖ് വെള്ളിയോട്, മാധ്യമപ്രവർത്തകൻ എം എ വാണിമേൽ, സി പി സി ആലിക്കുട്ടി, സുബൈർ തോട്ടക്കാട്, അഹമ്മദ് കർഗാൻ, സി കെ അഷ്റഫ്, അസ്ലം കളത്തിൽ, കെ കെ കുഞ്ഞമദലി, വി പി അലി, എം പി മുഹമ്മദ് അലി, യൂനസ് മുളിവയൽ, മുഹമ്മദ് അലി തിന്നൂർ എന്നിവർ സംസാരിച്ചു. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും നിറഞ്ഞ പ്രോത്സാഹനമാണ് അഭിഭാഷകയാവാൻ പ്രചോദനമായത് എന്ന് നുസ്രത്ത മീഡിയ വിഷനോട് പറഞ്ഞു. എന്റെയും എന്റെ ഉപ്പയുടെയും വലിയൊരു ആഗ്രഹമായിരുന്നു എൽ എൽ ബിക്ക് പോവുക, ഒരു അഭിഭാഷികയായി മാറുക എന്നത്. ഈ ആഗ്രഹമാണ് സഫലമായത്. 10-ാം ക്ലാസ് പാസ്സായപ്പോഴാണ് അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഈ ആഗ്രഹം എൻ്റെ മനസ്സിലേക്ക് തന്നത് എൻ്റെ ഉപ്പയായിരുന്നു. പിന്നെ എൽ എൽ ബിക്ക് പോകണമെന്ന് ഉപ്പ മറ്റുള്ളവരോട് പറയുമായിരുന്നു, എൻ്റെയും മകളെ എൽ എൽ ബിക്ക് പറഞ്ഞയക്കണം. അങ്ങനെയാണ് എനിക്ക് ആ ആഗ്രഹം മനസ്സിലേക്ക് വന്നത്. അങ്ങനെ പ്ലസ് ടുവിന് ഞാൻ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് എടുത്തു. എൽ എൽ ബിക്ക് പോകണമെന്ന മനസ്സോടെ പഠിച്ചു, നന്നായി പഠിച്ചു. അങ്ങനെ അവിടെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഷഹാമ കോളേജിലായിരുന്നു പഠിച്ചത്. അവിടെ പിന്നെ ഉള്ള മാഷന്മാരൊക്കെ എനിക്ക് വളരെ സപ്പോർട്ടായിരുന്നു. അവരാണ് എന്നെ അതിലേക്ക് പ്രചോദനമേക്ക് എത്തിച്ചത്. അങ്ങനെ എൻ്റെ ഉപ്പ പ്ലസ് ടു കഴിഞ്ഞ് എന്നെ കാലിക്കറ്റ് കരിയർ ഫോമിൽ ഒരു മാസം എൻട്രൻസ് കോച്ചിങ്ങിന് പറഞ്ഞയച്ചു. അങ്ങനെ കണ്ണൂർ യൂണിവേഴ്സിറ്റി എൽ എൽ ബി എൻട്രൻസ് എക്സാമിൽ ഞാൻ എൻട്രൻസ് എഴുതി 48-ാം റാങ്കോടെ പാസ്സായി. അങ്ങനെ അവിടെ എനിക്കൊരു അഡ്മിഷൻ കിട്ടി, സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് പാലയാട്. അവിടുന്ന് 5 വർഷത്തെ കോഴ്സാണ് ബി എ എൽ എൽ ബി. അത് 10 സെമസ്റ്ററായിട്ടാണ് ഉണ്ടാവുക. ഓരോ 6 മാസവും കഴിയും, ഓരോ സെമസ്റ്ററായിട്ടാണ് ഉള്ളത്. അങ്ങനെ ആ 10 സെമസ്റ്ററിൽ എക്സാം ഞാൻ എഴുതി. പിന്നെ അതിലെനിക്ക് കുറച്ച് ബ്രേക്ക് എടുക്കേണ്ടി വന്നു. എൻ്റെ മാരേജ്, പ്രഗ്നൻ്റ്, ഡെലിവറി അങ്ങനെയൊക്കെ ആയി. അങ്ങനെ കുറച്ച് ലേറ്റായി. അങ്ങനെ എൻ്റെ എൽ എൽ ബി ഞാൻ കംപ്ലീറ്റ് ചെയ്തു, എൻറോൾ ചെയ്തു, ഒരു അഭിഭാഷികയായി മാറി. എനിക്ക് ഇനി അങ്ങോട്ട് എൻ്റെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഉപ്പ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ ഏട്ടത്തിമാർ, എൻ്റെ ഉമ്മ, പിന്നെ എൻ്റെ ഏട്ടത്തിൻ്റെ ഭർത്താവ് മുഹമ്മദ് മാഷ്, പിന്നെ എൻ്റെ ഉപ്പാൻ്റെ അനുജന്മാർ, പിന്നെ അവരൊക്കെ വളരെ സപ്പോർട്ടായിരുന്നു. പിന്നെ എൻ്റെ കല്യാണം കഴിച്ച എൻ്റെ ഭർത്താവ്, അദ്ദേഹമാണ് പിന്നീടുള്ള എൻ്റെ എല്ലാ സപ്പോർട്ടും. അങ്ങനെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് ഞാൻ അങ്ങനെ ഒരു എൻ്റെ ആഗ്രഹം, എൻ്റെ ഉപ്പയുടെ ആഗ്രഹം സഫലമാക്കി. പ്രതിഭകളെ കണ്ടെത്തുകയും അവർക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്ത സി എച്ചിന്റെ ചരമദിനത്തിൽ സംഘടിപ്പിച്ച പരിപാടി അവിസ്മരണീയമായി. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ.